ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇരിഞ്ഞാലക്കുട രൂപതയിലെ കരുവന്നൂർ പരിശുദ്ധ ദേവമാതാവിൻ്റെ ദേവാലയത്തിൽ ഈ ജനന തിരുനാളിന് പരിശുദ്ധ അമ്മയ്ക്ക് സമ്മാനമായി ഒരു ദീപകാഴ്ച നൽകുകയാണ്. ഏകദേശം മെഴുകുതിരി കൊണ്ടാണ് മെഴുകുതിരി കത്തിച്ച് ഈ 2020 വർഷമായതുകൊണ്ട് 2020 മെഴുകുതിരി കത്തിച്ച് അർപ്പിക്കുവാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെഴുകുതിരി അതിനെണ്ണം മെഴുകുതിരി കപ്പിലുള്ള മെഴുകുതിരിയാണ്. അപ്പോൾ പള്ളിക്കകത്തൊന്നും മെഴുകുതിരി ഇറ്റു പോവുകയില്ല. അപ്പോൾ അതുകൂടി ഒരു കുറച്ച് അത് ഒരു സംരക്ഷണമായിരിക്കും. അത് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും അത്ര മെഴുകുതിരി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെയുള്ള ബെഞ്ചൊക്കെ മാറ്റിയിട്ടാണ്. 20 അടി നീളത്തിലും 14 അടി വീതിയിലുമാണ് നമ്മൾ ഒരു സ്കെച്ച് തയ്യാറാക്കി അതിലേക്കാണ് മാതാവിൻ്റെ മുഖം നമ്മൾ വരച്ച് ആ വരയിൽ നമ്മൾ ഈ മെഴുകുതിരി വെച്ച് നമ്മൾ അത് കത്തിക്കുന്നു. മെഴുകുതിരി നമ്മൾ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെയാണ് ഒരു ദീപാർച്ചനയായി പരിശുദ്ധ അമ്മയ്ക്ക് സമ്മാനമായി നൽകുന്നത്. ഇത് സ്കെച്ച് ഇതാണ്. ഇതിൽ നമ്മൾ മൊബൈലിൽ നിന്നും ഗ്രിഡ് മേക്കിംഗ് എന്നുള്ള ഒരു ആപ്പ് അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഗോളം കൃത്യമാക്കിയിട്ട് ആ ഗോളം തന്നെ നമ്മൾ ഈ ദേവാലയത്തിൽ ചോക്ക് കൊണ്ട് വരച്ച് അപ്പോൾ അങ്ങനെ വരുമ്പോൾ 20 അടി നീളവും 14 അടി വീതിയും 2 അടി കോളം ആണ് ഉള്ളത്. അതിലേക്ക് ഈ മുഖം വരച്ച് നമ്മൾ മെഴുകുതിരി അതിലേക്ക് വെച്ച് ദീപാർച്ചനയായിട്ട് നമ്മൾ നൽകുന്നു. അതിന് എൻ്റെ കൂടെ ഡീക്കൻ ജോമോൻ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റു യുവജനങ്ങളൊക്കെ ഉണ്ട്, കൈക്കാരന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നീട് നമുക്ക് വീഡിയോയിലൂടെ എല്ലാം കാണുകയും ചെയ്യാം. താങ്ക് യു. അമ്മ ഇന്ന് രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മ ഇന്ന് രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിൻ്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കഴുതി വച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിൻ്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം. അമ്മ ഇന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വച്ച് മാനവർക്കു പകുത്തു നൽകി. അങ്ങനെ വരയ്ക്കുവാനുള്ള ഗ്രാഫ് തയ്യാറായി. മാതാവിൻ്റെ ചിത്രത്തിൻ്റെ രേഖയാണ് ഇപ്പോൾ വരച്ച് തുടങ്ങിയിട്ടുള്ളത്. മാർബിളിൽ ആയി വരയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെ വര തെളിഞ്ഞ് കാണുന്നില്ല. എങ്കിലും നമുക്ക് തിരികൾ വയ്ക്കുവാൻ തക്ക രീതിയിൽ വരകൾ അപ്പോൾ തെളിഞ്ഞ് കാണുന്നുണ്ട്. തിരികൾ ദാ റെഡിയായി, തിരികൾ വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 2020 തിരികളാണ് നമ്മൾ ഇപ്പോൾ ഈ വർഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ വെച്ച് തുടങ്ങിയിരിക്കുന്നത്. വളരെ അടുത്ത് തന്നെയാണ് തിരികൾ വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് പ്രത്യേകിച്ച് കണ്ണിൻ്റെ ഭാഗം, കണ്ണ്, മൂക്ക്, ഈ ഭാഗം, മുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തിരികൾ അടുപ്പിച്ച് വയ്ക്കുന്നത്. കാരണം അവിടെ കുറച്ചുകൂടി ക്ലാരിറ്റി ആവശ്യമുള്ളതുകൊണ്ടാണ് അവിടെ അടുപ്പിച്ച് കൃത്യമായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത് മുഖം തെളിഞ്ഞു കിട്ടാനായിട്ട് നന്നായിരിക്കും. ഈ ഇത്തരം തിരികൾ വളരെ ഭംഗിയായിട്ട് കൊട്ടയിലുള്ള തിരികളാണ്. അതുകൊണ്ട് താഴെ വീണ് അതിന് മാർബിളിനോ അല്ലെങ്കിൽ ഫ്ലോറിനോ അങ്ങനെ കേടുപാട് പറ്റി സംഭവിക്കുകയില്ല. അങ്ങനെ തിരികൾ ഏകദേശം വെച്ച് കഴിഞ്ഞു മുഖത്തിൻ്റെ രൂപത്തിലായി. ഇതാ തിരികൾ തെളിയിക്കാൻ പോവുകയാണ്. തിരികൾ തെളിയിച്ച് ബഹുമാനപ്പെട്ട ദീപനും കൈക്കാരന്മാരും കൂടെയുണ്ട്. അതോടൊപ്പം യുവജനങ്ങളും കൂടെയുണ്ട്. തിരികൾ തെളിയിച്ച് ഇതാ എല്ലാവരും ഒരുമിച്ച് പെട്ടെന്ന് തന്നെ തിരികൾ തെളിയിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിന് സഹകരിച്ച ഏവർക്കും, പ്രത്യേകിച്ച് ഡീക്കൻ ജോമോനും നന്ദി പറയുകയാണ്. ദീപക്കാഴ്ച അത് പൂർത്തിയായി. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ മുഖം ഒരു രേഖചിത്രമായി തിരികൾ തെളിയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെയാണ്
ഈ കരുവന്നൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ ഒരു ദീപകാഴ്ചയായി പരിശുദ്ധാമ്മയ്ക്ക് ഒരു സമ്മാനമായിട്ട് ഇത് നൽകുന്നത്. അവിടെ എല്ലാ തിരികളും കഥ തെളിയിച്ചു കഴിഞ്ഞു. വളരെ ഭംഗിയായ ദേശം 20 അടി നീളവും 14 അടി വീതിയുമുള്ള ആ ഒരു രേഖചിത്രമാണ്, അതാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. പരിശുദ്ധ അമ്മ നമ്മെവരെയും സഹായിക്കട്ടെ, നമ്മെ സത്യപ്പെടുത്തട്ടെ. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.